പി പി ദിവ്യ പോലീസിന് മുമ്പിൽ കീഴടങ്ങി എന്ന് പറഞ്ഞതുപോലെ തന്നെ പരസ്യനിലും ഒരു കീഴടങ്ങൽ ഉണ്ടായിരിക്കുന്നു. കീഴടങ്ങൽ എന്നാൽ ആരും അതിനെ വിശേഷിപ്പിച്ചിട്ടില്ല, എങ്കിലും ഫലത്തിൽ അത് തന്നെയാണ്. ഈ കീഴടങ്ങൽ നടത്തിയിരിക്കുന്നത് പലസ്തീനിലെ ഇപ്പോഴത്തെ ഒരു വർഷം നീണ്ടുനിന്ന സംഘർഷാവസ്ഥയ്ക്ക് കാരണഭൂതനായിട്ടുള്ള ഹമാസ് തന്നെയാണ്. ഹമാസ് ഇപ്പോൾ ആദ്യമായിട്ട് ഈ തരത്തിലൊരു ചർച്ചയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. അതായത് ബന്ദികളെ മോചിപ്പിക്കാം, അതും ഗാസയിലെ ഇസ്രായേലിന്റെ പിന്മാറ്റവുമായി ബന്ധപ്പെട്ട ഒരു കരാറിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് പരസ്യമായിട്ട് അവര് അറിയിച്ചിരിക്കുന്നു. ഇതുവരെ അവർ കരുതിയിരുന്നത് ഞങ്ങളുടെ ഹെസ്ബുള്ള മച്ചമ്പിയും അതുപോലെ തന്നെ ഇറാൻ അപ്പൂപ്പനും ഒക്കെ കൂടി ചേർന്നിട്ട് സഹായിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നമുക്കങ്ങ് ഇല്ലാതാക്കിയേക്കാം, അതിന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്തേക്കാം എന്നായിരുന്നു. കേരളത്തിലെ പല പല ബുദ്ധിജീവികളും ഇതുപോലെ തന്നെ കലപില ശബ്ദം ഉണ്ടാക്കിയിരുന്നു. കേരളത്തിൽ ഇസ്രായേൽ ഇതോടെ അവസാനിച്ചു, അവരുടെ അയൺ ടോംബ് നിഷ്ഫലമായി എന്നൊക്കെ പറഞ്ഞിട്ട് ആഹ്ലാദിക്കുകയും കുറച്ചൊക്കെ ആഘോഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ ഉണ്ടാക്കിയത്. ഒരു വർഷത്തെ അതിന്റെ പക്ഷീയമായിട്ട് ജയിച്ചിരിക്കുന്നു. ഹെസ്ബുള്ള താവളങ്ങളിൽ ഇനി അധികമൊന്നും മുന്നേറാനായിട്ട് ബാക്കിയില്ല. ഇനിയിപ്പോ ഉള്ളത് വടക്കൻ ഗാസയിലാണ്. അവിടെ പുതിയൊരു ഡെവലപ്മെന്റ് കൂടി ഉണ്ടായിരിക്കുന്നു. അതായത് ഇതിന് ഭക്ഷ്യ വിതരണം നടത്തുന്നു എന്ന വ്യാജേന ഐക്യരാഷ്ട്രസഭയുടെ ഒരു വാഹനം വരുന്നുണ്ട്. ആ വാഹനത്തിൽ വന്ന ആൾക്കാരാണ് ഇസ്രായേലിലേക്ക് ഇപ്പൊ പോവാൻ പറ്റിയ സമയമാണെന്ന് ഈ ഹമാസ് തീവ്രവാദികൾക്ക് മുന്നറിയിവ് കൊടുത്തത് എന്ന് ഇസ്രായേലിന് കണ്ടുപിടിച്ചിരിക്കുന്നു. അവരുടെ അതിസമർത്ഥമായിട്ടുള്ള ഇന്റലിജൻസ് കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പൊ യു എൻ എന്ന് ബോർഡ് എഴുതിയ വാഹനത്തിൽ നടന്നത് ചാരപ്പണിയാണെന്നുള്ളത് ഇപ്പൊ പുറത്തായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഐക്യരാഷ്ട്രസഭ കൂടി ചേർന്നിട്ട് ഇസ്രായേലിനെതിരെ ഒരു പക്ഷപാതം ഹമാസ് പക്ഷത്തും അതുപോലെ തന്നെ ഹെസ്ബുള്ള പക്ഷത്തും ചേർന്ന് നിന്നിട്ട് നിരപരാധികളെ കൊല്ലുന്നേ കൊല്ലുന്നേ എന്ന് പറയുന്നത്. ഈ കില്ലിംഗ് ഫീൽഡ്സ് എന്ന് പറയുന്ന യുദ്ധഭൂമിയിൽ നിന്നാൽ നമ്മളെക്കാൾ കൂടുതലായിട്ട് അതിന്റെ വസ്തുതകൾ ബോധ്യപ്പെടുന്നതാണ്. ആ വസ്തുതകളൊക്കെ അറിയാമായിരുന്നിട്ടും, അതായത് സ്കൂൾ കുട്ടികളുടെയും രോഗികളുടെയും അഭയാർത്ഥികളുടെയും ഇടയിൽ കയറി ഒളിച്ചിരുന്നുകൊണ്ട് അവരുടെ ഹിംസാ പ്രവർത്തനങ്ങൾ ഭീകര പ്രവർത്തനങ്ങൾ സ്വരുക്കൂട്ടുകയായിരുന്നു ഹമാസ് എന്നുള്ള സത്യം അറിയാമായിരുന്നിട്ടും അത് വെളിപ്പെടുത്താതെ നിരപരാധികളെ ഇസ്രായേൽ കൊല്ലുന്നു, അവർക്ക് നൽകാനുള്ള ആഹാരം കൊടുക്കാതിരിക്കുന്നു, അതിന് തടസ്സം ഉണ്ടാക്കുന്നു എന്നൊക്കെയുള്ള വാദങ്ങൾ അവർ കൂടി നിരത്തിയതോടെ ലോകമാകെ അത് വിശ്വസിച്ചു. പത്രമങ്ങളും അത് ഏറ്റുപിടിച്ചു. അങ്ങനെ ഒരു എംബഡഡ് ജേർണലിസത്തിന്റെ ഫലമായിട്ട് ഇസ്രായേലിനെതിരായിട്ടുള്ള അഭിപ്രായം ലോകരാജ്യങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക അമേരിക്കയെയാണ്. അപ്പൊ അമേരിക്കയുടെ ജോ ബൈഡൻ, അതായത് ഡെമോക്രാറ്റിക് പാർട്ടി, അത് കൈകാര്യം ചെയ്ത രീതി പാളിപ്പോയി എന്ന് അമേരിക്കക്കാർക്ക് ഇപ്പൊ ബോധ്യമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പില് അവർക്ക് ഡെമോക്രാറ്റിക് പാർട്ടി ഇപ്പൊ പിന്നിലായിട്ടുണ്ട്. ആദ്യം മുന്നിൽ നിന്നിരുന്നുവെങ്കിലും കമലാ ഹാരിസ് ഇപ്പൊ പിന്നിലോട്ട് പോയിരിക്കുകയാണ് അഭിപ്രായ സർവേകൾ വരുമ്പോൾ. അപ്പൊ അവർ തിരിച്ചടി ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിലാണ് ഇപ്പോ ആന്റണി ബ്ലിങ്കൺ 15-ാമതും ഈ സന്ദർശനങ്ങൾ അവസാനിക്കാത്ത എസ് കെ പൊറ്റക്കാടിനെ പോലെ അദ്ദേഹം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ യാത്രകളിൽ ഇപ്പൊ ഈജിപ്ഷ്യൻ ഭാഗത്തു നിന്ന് ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വന്നത്. അതും ഈ കരാറും ബന്ധികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗാസയിൽ നിന്ന് പിന്മാറുക, അതുപോലെ അഭയാർത്ഥികളെ വിട്ടുകൊടുക്കുക, അതുപോലെ യുദ്ധ തടവുകാരെ ഇസ്രായേൽ വിട്ടുകൊടുക്കുക എന്നുള്ള ഒരു ഫോർമുല. ഇതൊക്കെ വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അംഗീകരിക്കാൻ പ്രയാസമുണ്ട് രണ്ടു കൂട്ടർക്കും ഈ കാര്യങ്ങളൊക്കെ. അഭിമാനത്തിന്റെ പ്രശ്നമാണ്, നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇസ്രായേലിന്. അപ്പൊ അതുകൊണ്ട് ചർച്ചകൾ നടന്നു വരികയാണ്. കുറെ കൂടി വെള്ളമൊക്കെ ചേർത്തി കരാറില് രണ്ടു കൂട്ടരെയും സമ്മതിപ്പിക്കാനുള്ള ശ്രമമായിട്ടാണ് ഇപ്പോ യുദ്ധം ഒരു വശത്ത് നടക്കുമ്പോൾ കരാർ സമാധാന പ്രവർത്തനങ്ങളൊക്കെ മറുവശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഐക്യരാഷ്ട്രസഭ അയക്കുന്ന ഈ ദൗത്യ സംഘങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പുതിയ സത്യം ഇപ്പൊ പാലസ്തീനിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. പക്ഷം ചേരുന്നു. കേരളത്തിലെ പോലീസുകാരൻ പി എഫുകാർക്ക് വിവരം കൊടുത്തത് ചോർത്തി കൊടുത്തതുപോലെ ആർ എസ് എസ്കാരൻ എവിടെയുണ്ടെന്ന് കൃത്യമായിട്ടുള്ള വിവരം
ഔദ്യോഗിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ചോർത്തിക്കൊടുത്ത് അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന് കൂട്ടുനിന്നതുപോലെ തന്നെ ഇസ്രായേലിലേക്ക് കടന്നു കയറി അവിടെ ബലാത്സംഗം നടത്താനും കൊലപാതകം നടത്താനും ബന്ദികളാക്കാനും ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധികൾ തയ്യാറായി എന്ന് പറയുന്നത് നമ്മളിപ്പോ ആദ്യമായിട്ട് കേൾക്കുന്നതും ഞെട്ടിക്കുന്നതുമായിട്ടുള്ള ഒരു സത്യമാണ്. അത് വരാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ദൗത്യത്തിൽ വരുന്ന ഓരോ രാജ്യങ്ങളുടെ പ്രതിനിധികളാണ്. അപ്പൊ ആ രാജ്യത്തിന്റെ കൂർ അനുസരിച്ച് ഈ പി എഫ് എന്ന് പറയുന്നില്ല, പി എഫിന്റെ കൂർ അവരോടായിരിക്കുമല്ലോ. പോലീസുകാരനാണെങ്കിലും മനസ്സിലാ പി എഫ് കിടക്കുകയല്ലേ. അത് ഒരു പ്രൊഫഷണലായിട്ട് എടുക്കാത്തവർക്ക് അവരുടെ മനസ്സിൽ ഈ പി എഫ് ബോധം കാണും, അതുപോലെ ആ രാജ്യത്തിന്റെ ബോധം കാണും. ആ ഒരു അഹംബോധം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇസ്രായേലിനെ എതിരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ടെന്ന് ഇപ്പൊ വ്യക്തമായിട്ടുണ്ട്. അങ്ങനെ 7 പേരെ ഇസ്രായേൽ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോ അവരൊക്കെ കൂടിയാണ് ഈ അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിക്കുന്നു, യുദ്ധ നിയമങ്ങളെ ലംഘിക്കുന്നു ഇസ്രായേലെന്ന് ഐക്യരാഷ്ട്രസഭയും പറയാൻ കാര്യം അതാണ്. അദ്ദേഹത്തിന് ഇവിടുന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് അതാണ്. ഐക്യരാഷ്ട്രസഭ ഇക്കാര്യത്തിൽ ഇസ്രായേലിനെതിരായിട്ട് ഒരു പക്ഷപാതം പുലർത്തുന്നു എന്നുള്ള ആരോപണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമില്ലാതാക്കാൻ വേണ്ടി പക്ഷപാതരഹിതമായിട്ട് പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു സ്ഥാപനം. അതും പക്ഷം ചേരുന്നു എന്ന് പറയുമ്പോൾ അത് ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ ആയിത്തീരുന്നു, കൂർന്തോട്ടിക്ക് വാദം പിടിച്ചതുപോലെയൊക്കെ ആയിത്തീരുന്നു. ഒരവസ്ഥ കൂടി ഇതിന്റെ പിന്നിലുണ്ട്. അതാണ് ഐക്യരാഷ്ട്രസഭയെ അംഗീകരിക്കാത്തതും ഗുട്ടറസ് ഇസ്രായേലിന്റെ മണ്ണിൽ കാലെടുത്തു കുത്താൻ പാടില്ല എന്ന് അവർ തിട്ടൂരം നൽകാനും കാരണമായിട്ടുള്ളത് ഒക്കെയാണെങ്കിൽ ഈ മറ്റ് രാജ്യങ്ങൾ ഈ ഐക്യരാഷ്ട്രസഭയുടെ യാതൊരുവിധമായിട്ടുള്ള ബന്ധമില്ലാതെ തന്നെ ഈ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു ഒത്തുതീർപ്പിലേക്ക് എത്താനുള്ള സാധ്യതയും വളരെ വിദൂരമല്ല. കാരണം ഇസ്രായേൽ ആയിട്ട് ജയിച്ചു കഴിഞ്ഞു. ഇനിയപ്പോ അവരുടെ ഡിമാൻഡ് ബന്ധുക്കളെ കിട്ടുക എന്നുള്ളതാണ്. ഇവിടെ ഒരു പ്രശ്നം ബാക്കിയാവുന്നത് ഇസ്രായേൽ ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് പിന്മാറിയാൽ ഈ അഭയാത് ക്യാമ്പില് സ്കൂളില് അതുപോലെ തന്നെ ആശുപത്രികളിൽ ഒക്കെ ഒളിച്ചിരിക്കുന്ന ഭീകരർ ഇറങ്ങി വന്ന് റീഗ്രൂപ്പ് ചെയ്ത് അവരുടെ ഒരേ ഒരു തൊഴില് എന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യവും ഇസ്രായേലിനെ തകർക്കുക എന്നുള്ളതാണ്. പിന്നെ റോക്കറ്റ് അങ്ങോട്ട് അയച്ച് കളിക്കാൻ തുടങ്ങും. ആ കളി പേടിച്ചാണ് ഇസ്രായേൽ ഇങ്ങനെ ഒറ്റയടിക്ക് പിന്മാറാതെ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങോട്ട് തിരിച്ച് ഇസ്രായേലിലേക്ക് വരുന്ന ഒരു രീതിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതും വലിയ വിദൂരതയിൽ ഉണ്ടാവാനുള്ള സാധ്യത അല്ല, ഉടനെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യത. ഇതിനിടയ്ക്ക് പിന്നെ ബാക്കി ഒരു കടം കൂടി അവശേഷിച്ചിട്ടുണ്ട്. ഇറാന്റെ വൈസ് പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങള് ഇറാന്റെ മണ്ണിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അതിലേതാണ്ട് 3 സൈനിക ഉദ്യോഗസ്ഥർ മരിച്ചിട്ടുണ്ട്. സാധാരണ ജനങ്ങളല്ല, ഒരു സാധാരണക്കാരനെന്നാണ് ഈ വൈസ് പ്രസിഡന്റ് പറയുന്നത്. അത് എന്തായാലും ആയിക്കോട്ടെ, അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടാവാം. പക്ഷെ ടാർഗറ്റഡ് ആയിരുന്നു, ആരെയും കൊല്ലാൻ ഉദ്ദേശിച്ചാൽ ആയിരുന്നില്ല. അത് മിലിറ്ററി ഇൻസ്റ്റാലേഷൻസിൽ ഒരു ചലനം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഒരു പേടി, ഒരു ഭീതി. അതിൽ അവർ വിജയിച്ചു. ലിമിറ്റഡ് മിലിറ്ററി ഓപ്പറേഷൻ ആയിരുന്നു. മിലിറ്ററി എന്ന് പറഞ്ഞാൽ മിസൈൽ ഉപയോഗിച്ചുള്ളത്. പക്ഷെ അതിന് തിരിച്ചടിക്കും എന്നുള്ളൊരു നിർദ്ദേശവും ഒരു മുന്നറിയിപ്പാണ് ഇപ്പോ ഇറാന്റെ വൈസ് പ്രസിഡന്റ് നടത്തിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു കാര്യം ഇനി ബാക്കി നിൽക്കുന്നു. അപ്പൊ അതിനെക്കൂടി അത് വന്നു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിന്റെ ഗതി എങ്ങോട്ട് മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ തൽക്കാലം ഇപ്പോ ഇസ്രായേൽ വിജയിച്ച് തന്നെ നിൽക്കുകയാണ്. ഇറാൻ ഇനി അടിച്ചാൽ തിരിച്ച് വീണ്ടും ഇസ്രായേൽ അടിക്കും. അതങ്ങനെ അടി തിരിച്ചടി എന്ന് പറയുന്നത് പോലെ ഒരു സംഭവമായിട്ട് അത് വീണ്ടും മാറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല. അല്ലാത്തിടത്തോളം ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷത്തിനുള്ള എല്ലാ ചേരുവകളും ഇപ്പോ അവിടെയുണ്ട്. ഇനി സമാധാനം ഉണ്ടാകുക ഒരു മേശയ്ക്ക് ഇരുവട്ടം ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ട് ഒരു വട്ടം കൊണ്ട് പറ്റില്ലത്, പലവട്ടം ചർച്ച ചെയ്തുകൊണ്ടൊരു ഒത്തുതീർപ്പിലേക്ക് പോകാനുള്ള ഒരു അന്തരീക്ഷം ഏകദേശം സംജാതമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് ഇനി ഐക്യരാഷ്ട്രസഭ കയറി പക്ഷം പിടിച്ചുള്ള ഒരു കളി കളിക്കാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈജിപ്റ്റ്, ഖത്തർ, അതുപോലെ തന്നെ അമേരിക്ക, പിന്നെ ഈ മൊസാദ്, അതുപോലെ CIA എന്നിവരുടെ ഏജന്റുമാർ, പ്രതിനിധികൾ, ഇവരൊക്കെ കൂടെ ചേർന്നുള്ള ഒരു ചർച്ചയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം ഒരു പരിഹാരവും ഒരു കരാറും സാധ്യമാവുന്നതേ ഉള്ളൂ. കുറെ കാലത്തെങ്കിലും ആ മരുഭൂമിയിൽ ഒരിക്കലും സ്വസ്ഥത എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ആ മരുഭൂമിയിൽ ഒരു മരുപ്പച്ച ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പറയാം. അതൊരു എന്താ പറയുക, മൃഗദർശന ആയിരിക്കുകയില്ല എന്നും കൂടി നമുക്ക് പ്രത്യാശിക്കാം. Oh.